சிங்கார கல்யாணம் ായിരുന്നു എന്നാൽ ഏറ്റ കാര്യം ഞാൻ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. നന്നായി, എനിക്കിപ്പോഴാ ഒരു സമാധാനമായത്. ഇനി ചേട്ടനേറ്റ കാര്യം? ഓ, ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. ആ, ഞാനേ വൈകിട്ട് വന്നോളാം. ഓ, ഞാൻ ഇറങ്ങുമ്പോൾ വിളിച്ചോളാം. ശരി, ആയിക്കോട്ടെ. ഒരു സാരിയും ബ്ലൗസും വർക്ക് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. ഇന്ന് തരാനുള്ളതാണോ മാഡം? അതെ. രസീതുണ്ടോ? ആ, ഉണ്ട്. ആ, ഇപ്പൊ വർക്ക് ചെയ്ത് കൊണ്ടുവന്നതേ ഉള്ളൂ. ഹലോ, ഒരു മിനിറ്റ്. ആ, ഈ സാരി. ആ, ഇത് കണ്ടോ, മുഴുവൻ കീറിയിരിക്കുക. എന്താ ഇത്? ഇതാണോ നിങ്ങൾ ചെയ്ത വർക്ക്? അയ്യോ സർ, അത് എന്തോ. അയ്യോ സർ, നിങ്ങൾ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നതാണ് ചോദിച്ചത്? എന്തോ അബദ്ധം പറ്റിയതാ സർ, ക്ഷമിക്കണം. അതുകൊള്ളാം, അങ്ങനെ നിങ്ങൾക്ക് അബദ്ധം പറ്റുമ്പോൾ ക്ഷമിക്കാനല്ല ഞങ്ങൾ പണം തന്നത്. എന്താ അരുത്? എന്താ പ്രശ്നം സാർ? അത് ഈ സാരി. സാരി? ഇതാരാ ഇങ്ങനെ മൊത്തം കയറിയത്? അറിയില്ല സർ, വർക്ക് കംപ്ലീറ്റ് ചെയ്ത് സീത എത്തിച്ച മെറ്റീരിയൽസ് ആ. ഞാനിപ്പോഴാ തുറന്നു നോക്കിയേ. എന്താണോ ഇത്? എങ്ങനെയാ സംഭവിച്ചത്? സത്യമായിട്ട് എനിക്കറിയില്ല സർ. ഇതാരാ അറിയേണ്ടത്? ഞാനോ?
തന്നെ വിശ്വസിച്ച് വർക്ക് ചെയ്യാൻ ഏൽപ്പിച്ച മെറ്റീരിയലാണ്. താൻ ഇതവിടെ കൊണ്ടുവന്നതിന് ശേഷം ആരും ഇത് എടുത്തിട്ടില്ല. താൻ അറിയാതെ സംഭവിക്കില്ല. അയ്യോ, സത്യം ഞാനിതിവിടെ കൊണ്ടുവരുമ്പോ ഇതിന് ഒരു കുഴപ്പമില്ലായിരുന്നു സർ. പിന്നെ കവറിലിരുന്ന സാരി സ്വയം കയറിപ്പോയോ? എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല സാർ. ഇതൊന്നും വിശ്വസിക്കണം. ആര് വിശ്വസിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. നിങ്ങൾ ഇങ്ങനെ അന്യോന്യം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാലേ ഒരു ഗുണമില്ല. എനിക്കിന്ന് വൈകിട്ട് ഒരു കല്യാണ റിസപ്ഷൻ കൊടുക്കാനുള്ള സാരിയായിരുന്നു. ഞാൻ ഇനി എന്താ വേണ്ടേ? മാഡം, ഐ ആം എക്സ്ട്രീംലി സോറി. ഇന്ന് വരെ കസ്റ്റമറിന്റെ ഭാഗത്തു നിന്നും ഒരു കംപ്ലൈന്റും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ ഉണ്ടായല്ലോ മിസ്റ്റർ, അത് മതി. ഇനി ഏതായാലും ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു കുഞ്ഞും ഈ ടെക്സ്റ്റൈൽസിന്റെ പടി അവിടത്തില്ല. അത് ഞങ്ങൾ നോക്കിക്കോളാം. നീ വന്നേ. അയ്യോ, അങ്ങനെ പറയരുത് സാർ. കസ്റ്റമേഴ്സിനെ ദൈവത്തെ പോലെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ സാരിക്ക് ചിലവായ തുക ഞാൻ മുടക്കിത്തരാം. അത് തന്നേ പറ്റൂ. പക്ഷെ അതിനു മുമ്പ് വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റാത്ത കടയാണിതെന്ന് നാട്ടുകാർ കൂടി അറിയണമല്ലോ. നിങ്ങളെ ഞാൻ കൺസ്യൂമർ കോർട്ടിൽ കണ്ടോളാം. പാടി. സമാധാനമായില്ല നിനക്ക്? ഇനി എന്ത് കാണാൻ നിൽക്കുന്നത്? 10-15 വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരും വിശ്വാസവും ഒക്കെ ഒരു ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞല്ലോ നീ. നിർത്തി, ഒരക്ഷരം വേണ്ടി പോരുത്. മതി, ചെയ്തു തന്ന സേവനങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിന്നെയൊക്കെ ജോലിക്കെടുത്ത എന്നെ പറഞ്ഞാ മതി. ഇറങ്ങിപ്പോക്കോണ വിടുന്നു. ഇനി പരിസരത്ത് കണ്ടുപോരുത്. ഇറങ്ങിപ്പോരല്ലേ പറഞ്ഞത്? അങ്ങനെ ഞാൻ ഏൽപ്പിച്ച ഒരു കാര്യം ആദ്യമായി മൂർത്തി വൃത്തിയായി നടത്തിയെടുത്തു. ഇതിനുള്ള സമ്മാനം ഞാൻ മൂർത്തിക്ക് തരും. എന്നാ മൂർത്തി, പൊയ്ക്കോ. നാളെ ഓഫീസിൽ വെച്ച് കാണാം. ശരി മാഡം. എന്താ രാജി ഇത്ര വലിയ സന്തോഷം മുഖത്ത്? നമ്മള് പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നത് കാണുമ്പോ പിന്നെ സന്തോഷം തോന്നാതിരിക്കോ വേണുവേട്ട? ഉദ്ദേശം നടത്തിയെടുക്കാൻ നീ കഴിഞ്ഞേ ഉള്ളൂ, മറ്റാരും. അതെന്നെ പോലെ വേറെ ആർക്കാ കൂടുതൽ അറിയുന്നത്? എന്തു പറഞ്ഞാലും ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് എന്തിനാ വേണുവേട്ട? ഏയ്, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ബിസിനസ് കാര്യങ്ങളിലെ നിന്റെ ലക്ഷ്യബോധം അപാരമാണെന്ന് പറഞ്ഞതാ. എന്നാ വേണുവേട്ടന് തെറ്റി. ഞാൻ പറഞ്ഞു വന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എന്നെ ഇൻസൾട്ട് ചെയ്ത ആ അഹങ്കാരം പിടിച്ചവളുടെ കാര്യം? അവളുടെ ജോലി ഞാൻ കളയിപ്പിച്ചു. കഷ്ടം. ഇത്ര ഇടുങ്ങിയ മനസ്സായി പോയല്ലോ രാജി നിന്റേത്. എന്തിന്റെ പേരിലായാലും ഒരാളുടെ കഞ്ഞുകൂടി മുട്ടിക്കാന്ന് പറയുന്നത് ക്രൂരത തന്നെയാ. മതി, ഒന്ന് താഴ്ന്നു തരുമ്പോ നിങ്ങൾ അങ്ങനെ ഒരുപാട് കേറി എന്നെ ഭരിക്കാനൊന്നും വരണ്ട. നീ എന്റെ ഭാര്യ, അത് വല്ലപ്പോഴെങ്കിലും ഒന്ന് ഓർക്കണ്ട രാജി. എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാം ഓർമ്മയുണ്ട്. പഴയ കാര്യങ്ങൾ പലതും ഓർമ്മയില്ലാതെ പോകുന്നത് നിങ്ങൾക്കാണ്. അതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെ രാവും പകലും എന്നെ കുറ്റപ്പെടുത്തുക മാത്രം ചെയ്യുന്നത്. എന്നെ ഒരാൾ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്താ എനിക്കത് വലിയ കാര്യം തന്നെയാ. നാലാളുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടാൽ അതെങ്ങനെ ഇരിക്കുമെന്ന്
തിരിച്ച് ഞാനും അവൾക്ക് കാട്ടിക്കൊടുത്തു, അത്രേ ഉള്ളൂ. അതവൾ അർഹിച്ചത് തന്നെയാ. അതുകൊണ്ട് എന്ത് കേൾക്കുമ്പോഴും ചാടിക്കേറി എന്നെ കുറ്റപ്പെടുത്താൻ വരണ്ട. എവിടെന്നാ പറഞ്ഞ? മംഗള ടെക്സ്റ്റൈൽസ്. അവിടെ നിന്ന് പോരാൻ എന്താ കാരണം? അതെ സാർ. എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ? ശരി, കുട്ടി ഇപ്പം പോയിക്കോളൂ, ഞാൻ അറിയിക്കാം. ചേച്ചി, എന്താ ചേച്ചി? എന്തോ ചേച്ചി? ഒന്നുമില്ല. ചേച്ചി, എന്നോട് വെറുതെ നുണ പറയണ്ട കേട്ടോ. ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയല്ലോ ഞാൻ എന്റെ സീതേച്ചിയെ. ഒന്നുമില്ല എന്റെ സ്വാതി. വേണ്ട, അഭിനയിച്ച് കഷ്ടപ്പെടണ്ട. ജനിച്ച നാളു മുതല് ഞാൻ കാണാൻ തുടങ്ങിയല്ലേ എന്റെ സീതേച്ചിയെ. പറ, എന്താ പറ്റിയേ? ഈ മുഖം കണ്ട ആ മനസ്സെനിക്ക് കാണാൻ കഴിയും. എന്റെ ചേച്ചിയുടെ കണ്ണു നിറയണമെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാ. എന്നോട് പറ. പറയേ ചേച്ചി, എന്താ കാര്യം? പറഞ്ഞേ പറ്റൂ എന്നോട്. ഓർക്കാനും സങ്കടപ്പെടാനും കാരണങ്ങളാണ് മോളെ നമുക്കില്ലാത്തത്. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. എന്ത് കാര്യം എന്റെ ചേച്ചിയെ സങ്കടപ്പെടുത്തിയെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. Thank you.
ഇന്ന് ഇന്നെന്തോ എനിക്ക് അമ്മയെ വല്ലാതെ ഓർമ്മ വന്നു. ഇന്ന് ഇന്നെന്തോ എനിക്ക് അമ്മയെ വല്ലാതെ ഓർമ്മ വന്നു. അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് വെറുതെ ആഗ്രഹിച്ചു പോയി. ഒരിക്കൽ കൂടി അമ്മയൊന്ന് കാണാൻ പറ്റിയെങ്കിലെന്ന് ആ മടിയിൽ തല ചായച്ച് കുറച്ചു നേരം ഒന്ന് കിടക്കാൻ പറ്റിയെങ്കിലെന്ന് വല്ലാതെ കൊതി തോന്നിപ്പോയി എനിക്ക്. ചേച്ചി, ചിലപ്പോഴൊക്കെ എനിക്കും തോന്നാറുണ്ട് അങ്ങനെയൊക്കെ. അമ്മ ഒത്തിരി മിസ് ചെയ്യാറുണ്ട് ഞാനും. പക്ഷെ സീതിച്ചിടും മുഖം ഓർക്കുമ്പോ എന്റെ സങ്കടം എല്ലാം മാറും. അമ്മ കണ്ടുപോലെ തോന്നും, അമ്മ കൂടെ ഉള്ള പോലെ തോന്നും. എന്ത് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും നീയാ എന്റെ ബലം. നിനക്ക് വേണ്ടിയാ ഈ ചേച്ചി ജീവിക്കുന്നത്, നിനക്ക് വേണ്ടി മാത്രം. ഏതാ ഈ കുട്ടി? പേര് നിമിഷ, സ്റ്റേറ്റ്സിലാ മാഡം. അച്ഛനും അമ്മയൊക്കെ അവിടെ ഡോക്ടേഴ്സാ. മാഡം, ഈ കൊച്ചിന്റെ പേര്? പേരൊക്കെ നിക്കട്ടെ, ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാ മതി. ആ പെൺകുട്ടി സ്കൂൾ ടീച്ചറാ, അച്ഛനമ്മമാര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാ. വേണ്ട, ഇതൊക്കെ ഇപ്പോഴേ ഡിലീറ്റ് ചെയ്തേക്ക്. എവിടെ നോക്കട്ടെ. ഓ, നല്ല കുട്ടിയാണല്ലോ. ഈ കുട്ടിക്ക് എന്താ രാജി കുഴപ്പം? കുഴപ്പം കുട്ടിക്കല്ല വേണു ഏട്ടാ, കല്യാണിന്റെ ഭാര്യയാവാൻ പോകുന്നോളെന്ന് പറഞ്ഞാ അതൊരു ചില്ലറക്കാരിയാവാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിനൊരു നിലയും വിലയൊക്കെ ഇല്ലേ? ആ സ്റ്റാറ്റസിന് ചേർന്ന ഒരു ബന്ധമായിരിക്കണ്ടേ? എന്ന് വെച്ചാ സ്കൂൾ ടീച്ചറെ അല്ല നമുക്ക് വേണ്ടത്, സ്വന്തമായി ഒന്നോ രണ്ടോ സ്കൂളെങ്കിലും ഉള്ള കുടുംബത്തിലെ പെണ്ണിനെയാ. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? അങ്ങനെ പണം മാത്രം നോക്കിയാ മതിയോ രാജേശ്വരി, സ്വഭാവഗുണം കൂടി നോക്കണ്ടേ? അത് രണ്ടും കൂടി ഒത്തുവരുന്നത് വളരെ ചുരുക്കമായിരിക്കും. സമ്പന്നരായ സ്ത്രീകൾ നല്ല കുടുംബിനികളല്ല എന്നാണോ വേണുവേട്ടൻ പറഞ്ഞു വരുന്നത്? നിന്റെ താല്പര്യം അറിയേണ്ട ഒരു വിഷയത്തിലാ ഇവിടെ ചർച്ച. കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോസാ, അതിൽ ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കിട്ട് പറ. എന്താടാ, നിനക്ക് വിവാഹം കുടുംബമൊന്നും വേണ്ടെന്നാണോ? അല്ല ഡാഡി, അത് എനിക്കിപ്പോ ഉടനെ കല്യാണമൊന്നും വേണ്ടമ്മേ. അതെന്താ ഇപ്പോഴേ വൈകിയെന്ന എന്റെ അഭിപ്രായം? ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനാ മോനെ? അതല്ലമ്മേ, കുറച്ച് നാൾ കൂടി കഴിയട്ടെ. ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോ അതിന് ഞാനൊന്ന് മനസ്സുകൊണ്ട് തയ്യാറെടുത്തോട്ടെ. ബ്രോക്കർ കൊണ്ടുവന്ന ഫോട്ടോസിലെ ഏതോ ഒരെണ്ണം മനസ്സിൽ ഉടക്കി പിടിച്ച മട്ടുണ്ടല്ലോ. ഇല്ലല്ല, പിന്നെ എന്തോന്നായിരുന്നു ഇത്ര മധുരമായ ആലോചന? എടാ, ഞാൻ ഫാക്ടറിയിലെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചോണ്ടിരുന്നത്. പിന്നെ സത്യം പറയട്ടാ,
ആ കണ്ട ഫോട്ടോസിൽ ആരെയും ഇഷ്ടമായില്ലേ? എടാ, അതിന് ഞാനത് നോക്കിയിട്ട് പോലും ഇല്ല. നോക്കാതെ പിന്നെ അമ്മ പറയുന്ന ആരെങ്കിലും കെട്ടിക്കോളാന്നോ? അങ്ങനല്ല. പിന്നെ കല്യാണം കഴിക്കുന്ന ഉദ്ദേശമല്ലേ? കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ സ്കൂട്ടാന്നാ ഉണ്ട്. എന്താടാ ചേട്ടനെ കല്യാണം കഴിപ്പിക്കാൻ നിനക്ക് ഇത്ര തിടുക്കം? അല്ല, ഞാൻ പറഞ്ഞ അത് പിന്നെ സത്യം പറ കോളേജിലുള്ള ചുറ്റുകളി ഉണ്ടോ നിനക്ക്? പോടാടി. ഞാൻ വെറുതെ ബ്രോക്കർ വന്നിട്ട് പോയതുകൊണ്ട് കാര്യങ്ങൾ എന്താണെന്നറിയാൻ വേണ്ടി ചുമ്മാ ചെല്ല്. ചെന്നിരുന്ന് 4 അക്ഷരം വായിക്കാൻ നോക്ക്. അല്ല, അവൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത് തന്നെയായിരുന്നു. എന്താ നിന്റെ മനസ്സിൽ? പലപ്പോഴും അജിമോനേക്കാളും കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിന്നെയാ. കാരണം ഒരുപാട് കാര്യങ്ങളിൽ നീ എന്നെ പോലെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് നീ എന്നോട് നുണ പറയാൻ നിൽക്കണ്ട എന്നാ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. അതെന്താ ഡാഡി അങ്ങനെ പറഞ്ഞത്? നീ എന്താ ഉടനെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്? അയ്യോ, അത് ഡാഡി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് മെന്റലി പ്രിപ്പയർഡ് ആവാൻ, അതിനു വേണ്ടിയാ. നീ പറഞ്ഞ ആ എക്സ്ക്യൂസ് അല്ല എനിക്ക് വേണ്ടത്, പറയാതെ മനസ്സിലാക്കിയ കാരണമായി എനിക്കറിയേണ്ടത്. ആരെങ്കിലും കയറി കൂടിയിട്ടുണ്ടോ നിന്റെ മനസ്സിൽ? വന്ന ആലോചനകളുടെ കാര്യത്തിൽ നീ ഉഴപ്പുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. എന്നോട് തുറന്നു പറഞ്ഞുകൂടെ നിനക്ക്? അത് ഡാഡി അങ്ങനെ പറയാനും മാത്രം ഒന്നും ഇല്ലെന്നുള്ളതാ സത്യം. ശരി, എന്നാലും എങ്ങനെയുള്ള പെൺകുട്ടി അതിന്റെ സങ്കല്പത്തില്, അത് പറയാലോ. എന്റെ സങ്കല്പത്തിലെ പെൺകുട്ടി സീതയാ. സീതയോ? ആരാ സീത? പറയടാ, ആരാ സീത? അത് രാമായണത്തിലെ സീത. രാമായണത്തിലെ സീതയോ? ആ അതെ. എന്നുവെച്ചാ അതുപോലെ ഭർത്താവിനെ സ്നേഹിക്കുന്ന പതിവ്രതയായ ഒരു പെൺകുട്ടി ആണോ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ അമ്മ പെട്ടേന. What the hell? ഇതുകൊണ്ടൊന്നും രാജേശ്വരി തകരാൻ പോകുന്നില്ല. തകർക്കാമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട.